ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പായ വെച്ചിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ്. അധികം ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പപ്പായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒരിക്കലും പച്ചക്കറികളൊന്നും നല്ല പോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഴുകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് കഴുകിയത് നല്ല പോലെ കഴുകിയതിന് ശേഷം മാത്രം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് ഒരു മഞ്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് പച്ചടി തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. തീ പറ്റ കുറയാനും പാടില്ല, ഓവറായിട്ട് തീ കത്താനും പാടില്ല കേട്ടോ. ഞാൻ വിറകിൽ വെക്കുന്ന ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഗ്യാസിലാവുമ്പോൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. വിറകിലാവുമ്പോൾ തീ ചിലപ്പോൾ കത്തി കൂടിപ്പോവും, ചിലപ്പോൾ പറ്റ തീ കെട്ടുപോകാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പാകം തീയിൽ കിടന്നിട്ട് ഇതിങ്ങനെ ഇതുപോലെ വെള്ളം വറ്റി വരണം. ഈ കഷ്ണങ്ങളൊന്നും കുത്തി ഉടക്കാൻ നിൽക്കണ്ട, കാരണം നമ്മൾ നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യട്ടോ. ഞാനൊരു വലിയ അത്ര പറ്റ ചെറുതാക്കി കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി എരിവിനാവശ്യമായ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും കാൽ ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല അരയണം കേട്ടോ തേങ്ങ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം വറ്റി വരുന്ന ഈ ഒരു പപ്പായ പീസസിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല പോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് തൈര് ആ തേങ്ങ അരച്ച ചാറിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അടുപ്പത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. കാരണം തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പിരിഞ്ഞു പോവും തൈര് ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ആവട്ടോ. നമുക്കിപ്പോൾ സദ്യയിൽ ഒഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത രീതിയിൽ ഉള്ള കുറുന്നനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സദ്യയിലോട്ട് ഇലയിലോട്ട് വിളമ്പാം ആ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ്. നമുക്കിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ പപ്പായ വീട്ടിലുണ്ടെങ്കിൽ പപ്പായ വെച്ച് തന്നെ പച്ചടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പപ്പായ വീട്ടിലുള്ളവർ ഇതുപോലെ ഒരു പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.